Hi friends, welcome back to my channel. Appo naan indu vannittullathu namukku eluppathil thayaarakkan pattuna mango pudding inte recipe aayittanu. Appo adu angane thayaarakkuna athinte ingredients endekkiyaanu namukku nokkam. Ippo naan 10 gram inte pack inte chaina grass aanu eduthittullathu. Appo namukku oru bowl edukka. Idilekku namukku ee chaina grass cut cheyidittukkam. In the lake, add a cup and a latanata vallo chodka, and the tither Namkore aramanicura, Kudurtiwakam. In a Namku, mix in the jar loti, Vedanani, Verumangiana, toucher the ite, cut the toad the tender. A bit the Nala Madrilla Mangian and clay, Panjasar and Alva Corcholo, the Pamadrango or Vayutin, and in the lake, 5 tablespoon of Panjasarana Cherkanada. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളൊന്നും ആഡ് ചെയ്തു കൊടുക്കണ്ട മാങ്ങയും പഞ്ചസാരയും മാത്രമാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടാ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇവിടെ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ വേറൊരു പാനിൽ നമുക്ക് പാല് ചൂടാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടിൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഇടയിൽ നമ്മൾ ചൈന ഗ്രാസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്ടോ ചെയ്യാൻ അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനു ശേഷം നമുക്ക് ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാൽ നന്നായിട്ട് തിളവി വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ ഒരു കട്ട ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലും ചൈന ഗ്രാസും ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കുറുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഒരു കുറച്ചൊരു 5 മിനിറ്റ് ചൂട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചൂടോടെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു മാംഗോൻ്റെ കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ബബിൾസിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ബബിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത്ര ഭംഗിയാണൂല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പുഡിംഗ് കിട്ടുക ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇവിടെ ഇപ്പം ഞാൻ ബദാം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മൾ മാംഗോ പുഡിംഗ് ഇതാ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ഡിഷിലോട്ട് മാറ്റാം
അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.